റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 5.1 സറൗണ്ട് ആംപ്ലിഫയർ ആണ്, അതായത് പ്രോലോജിക് ആംപ്ലിഫയർ ആണ്. 5.1 ആംപ്ലിഫയർ നമുക്ക് DVD യിൽ നിന്ന് 6 ചാനൽ ഇൻപുട്ട് കൊടുത്താൽ നമുക്കത് സറൗണ്ടായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്കത് ഓക്സിലറി ഇൻപുട്ട്, അതല്ല TV നമുക്ക് ഔട്ട് എടുത്ത് കൊടുക്കാം, സെറ്റ് അപ്പ് ബോക്സിൽ നിന്ന് കൊടുക്കാം, മൊബൈലിൽ നിന്ന് കൊടുക്കാം, ബ്ലൂടൂത്ത് വഴി കൊടുത്താലും, ഏത് 2 ചാനൽ ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ഇൻപുട്ട് കൊടുത്താലും നമുക്കിത് 5.1 സറൗണ്ടായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ട ഐറ്റംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി പരിചയപ്പെടാം. നമുക്ക് ഇതിനകത്ത് വേണ്ടത് ആദ്യമായിട്ട് നല്ലൊരു ക്യാബിൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ അക്രിലിക്കിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന, നിങ്ങളുടെ അവിടെ സാധിക്കുമെങ്കിൽ ഇതേപോലെ നല്ലപോലെ ഒരു ഡയൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. നമുക്കിവിടെ എറണാകുളത്ത് ചെയ്യാൻ ഇത്തിരി സമയം കൂടുതലെടുക്കും, കാരണം എല്ലാ കടകളിലും തിരക്കാണ്. അതുകൊണ്ട് ഇതേപോലെ ഡയൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റെഡിമെയ്ഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. പിന്നെ നല്ലൊരു ക്യാബിൻ, ആ ക്യാബിൻ എല്ലായിടത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, നല്ല രീതിയിലുള്ള ഒരു ക്യാബിൻ മേടിക്കുക. പിന്നെ നമ്മൾ അടുത്തായിട്ട് 5 ചാനലിലും ഉപയോഗിക്കാൻ പോകുന്ന ആംപ്ലിഫയർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. TDA 7294 എന്ന് പറയുന്ന ഒരു IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഏകദേശം RMS വാട്ട്സ് തന്നെ, ഏകദേശം 100 വാട്ടോളം RMS വാട്ട്സ് കിട്ടും. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ TDA ICകളെല്ലാം വരുന്നത്. നമുക്ക് സൈഡ് സ്പീക്കറിനും സെൻറ്റർ സ്പീക്കറിനൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ സാധിക്കുന്ന ഒരു IC ആണ് ഈ TDA 7294 എന്ന് പറഞ്ഞത്. 100 വാട്ട് RMS തന്നെ ഏകദേശം അത് കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്ന ബോർഡ് ഫിറ്റ്പാക്ക് ഓഡിയോസിൻ്റെയാണ്. TDA 7294 എന്ന് പറയുന്ന 5 ചാനലിൻ്റെ ബോർഡ് ഫിറ്റ്പാക്ക് ഓഡിയോസിൻ്റെയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ 5200 1943 എന്ന് പറയുന്ന തോഷിബേര ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള മോണോ ആംപ്ലിഫയർ ആണ്, അതായത് സബ്വൂഫറിന് ഉപയോഗിക്കുന്ന മോണോ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 27027 നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ AC വോൾട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു വാട്ട് തന്നെ ഇതിനകത്തിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 വാട്ടോളം RMS തന്നെ ഇതിൽ നിന്ന് കിട്ടും. നമുക്കൊരു 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് JBL, 1500 വാട്ട് എത്ര ഏത് വേണമെങ്കിലും നമുക്ക് സബ്വൂഫർ കൊടുക്കാം. കുറച്ച് വാട്ട് കൂടിയ സബ്വൂഫർ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്വൂഫർ ആംപ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു പ്രോലോജിക് ബോർഡാണ്. ഈ പ്രോലോജിക് ബോർഡ് 5 ചാനൽ, അതായത് 5.1 ഇൻപുട്ടുണ്ട്, 5.1 ഔട്ട്പുട്ടുണ്ട്, പിന്നെ അതുകൂടാതെ 5 ചാനൽ 2 ചാനൽ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഓക്സിലറി സെപ്പറേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള ഓക്സിലറി ഇൻപുട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് നമുക്കിത് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബാസ്, ട്രബിള്, പിന്നെ സബിൻ്റെ ഫ്രീക്വൻസി, സബ്വൂഫറിൻ്റെ ഓളിയം, പിന്നെ വരുന്നത് സെൻട്രൽ ഓളിയം, സറൗണ്ട് ഓളിയം, ഫ്രണ്ട് ഓളിയം, മാസ്റ്റർ ഓളിയം, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓളിയം കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് എല്ലാ ഈ ബോർഡിലുള്ള എല്ലാ കൺട്രോളും ഉപയോഗിക്കില്ല. ഇതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഡയറക്റ്റ് ക്യാബിനിലേക്കല്ല സ്ക്രൂ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ബോർഡ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ബോർഡിൻ്റെ ഒപ്പം തന്നെ ഇതിന് ഇവർ ഇതിൻ്റെ വയറിംഗ് കിറ്റും തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഇത് ഉപയോഗിക്കേണ്ടത് നല്ലതാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ വയറുകൾ നമ്മളറിയാതെ ഒക്കെ ഷോർട്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ സ്പീക്കറിനും അതേപോലെ തന്നെ ആംപ്ലിഫയറിനും കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത്, കാരണം നമ്മളിത് ഇത്തിരി ദൂരേക്കൊക്കെ കൊടുത്തയക്കുന്ന ആംപ്ലിഫയറുകളാണ്. അപ്പോൾ ആംപ്ലിഫയറിന് മാക്സിമം കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതേപോലെയുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമർ ഇത് വൈൻഡ് ചെയ്യിപ്പിച്ചെടുത്താണ്. ഇതിൽ 27027 വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 24024 ഉണ്ട്, 12012 ഉണ്ട്. ഇത്ര വോൾട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഈ 3 വോൾട്ട് നമുക്ക് ആവശ്യമുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ സബ്വൂഫറിന് വേണ്ടിയുണ്ട്, 5 ചാനലിന് വേണ്ടിയുണ്ട്, അതിൻ്റെ മറ്റുള്ള ഫാനുകൾ കാര്യങ്ങൾ USB ഇതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ തന്നെയാണ് വോൾട്ടേജ് എടുക്കുന്നത്. പിന്നെ നോർമലി വേണ്ട ഈ ക്യാബിനിലേക്ക് വേണ്ട നോബുകൾ, സ്പീക്കർ ഔട്ടുകൾ, അത് നിങ്ങൾ ഏത് ക്യാബ് മേടിച്ചാലും ഏത് ആംപ്ലിഫയർ ഉപയോഗിച്ചാലും നമുക്ക് ഓളിയം കണ്ടോൾ, ബുഷ് കിറ്റ്, AC കോഡ്, അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട്, RC ഇൻപുട്ട്, ഇതൊക്കെ നോർമലി നമ്മൾ ഏത് ആംപ്ലിഫയർ ചെയ്താലും ആവശ്യമുള്ളതാണ്. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ്, കാരണം അകത്ത് വെച്ചാണ് ആംപ്ലിഫയറിലേക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി പുറത്ത് വരുന്ന കണക്ടറുകളെല്ലാം നമുക്ക് ഏത് ക്യാബിൻ മേടിക്കണോ അതിനനുസരിച്ചുള്ള കണക്ടറുകളെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയർ എങ്ങനെയാണ് അസംബിൾ ചെയ്യണമെന്ന് നോക്കാം. പക്ഷേ ഈ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത് കണ്ടമാനം സമയം എടുക്കുന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം ഈ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം. ചെക്ക് ചെയ്യുമ്പോൾ
ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ ഇവിടുത്തെ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി ഓഡിയോ ക്വാളിറ്റി അറിയാൻ സാധ്യത കുറവാണ്. എന്നാലും പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ഓഡിയോ ഇതിനകത്ത് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഉൾവശം നമ്മൾ കൊടുത്തിരിക്കുന്നതാണത്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരുന്ന ഒരു പ്രൊലോജിക്ക് 5.1 ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണിച്ച സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ആണിത്. പിന്നെ 5 ചാനലിനുള്ള ICയുടെ ബോർഡാണിത്. പിന്നെ ഒരു 6 ചാനലിന് കൂടിയിട്ട് വേണ്ടി ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പവർ ഓൺ ചെയ്ത് ഒരു 5 സെക്കൻഡിന് ശേഷമാണ് നമുക്ക് ഇതിനകത്ത് സ്പീക്കർ ഔട്ട് വരുള്ളൂ. അതേപോലെ തന്നെ സ്പീക്കറൊക്കെ ഷോർട്ടായാലും സ്പീക്കറിൻ്റെ വയറ് നമ്മളറിയാതെ തന്നെ ഷോർട്ടായാലും ഇതിനകത്ത് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആവില്ല. പിന്നെ ഒരു സബ്വൂഫറിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ 5 ചാനലിന് വേണ്ടിയിട്ടുള്ളൊരു പവർ സപ്ലൈ, ഈ ബോർഡിന് വേണ്ടിയിട്ടുള്ളൊരു പവർ സപ്ലൈ, ഇത്രയൊക്കെയാണ് നമ്മൾ പവർ സപ്ലൈ ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകിൽ വരുന്നത്. ഇത് AC കോഡാണ് നമുക്ക് കറണ്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത് ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് ഇതേപോലെ സറൗണ്ട്, അതായത് റിയർ സ്പീക്കറായിട്ട് വരുന്നത്. അത് റൈറ്റ്, ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഊഫറിനുള്ള ഔട്ട്, സെൻട്രൽ സ്പീക്കറിനുള്ള ഔട്ട്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഇത്തരം ഭാഗം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പം തന്നെയാണ്. ഈ എഴുതിയണ പോലെ തന്നെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്താൽ മതി, ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും വരില്ല. പിന്നെ ഉള്ളതാണ് നമുക്ക് ഈ ഇൻപുട്ട്. ഇത് 6 RC ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് DVD നിന്നാണ്. അത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, അതായത് റിയർ, ലെഫ്റ്റ്, റൈറ്റ്, സബ് ഊഫർ, സെൻറ്റർ. ഇതാണ് DVDയുടെ പുറകിലും ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ആ കേബിൾ RC കേബിൾ കണക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഉള്ളതാണ് ഈ ഓക്സിലറി ഇൻപുട്ട് വരുന്നത്, ഓക്സിലറി 1, ഓക്സിലറി 2 വരുന്നത്. അതിൽ നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കാനായാലും നമുക്ക് RC ഔട്ട് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇന്ന് കൊടുത്താൽ മതി. സെറ്റ് ബോക്സിൽ നിന്ന് ആയാലും നമുക്ക് ഇതുവഴി കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു പോയിന്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻറ്റിനേക്ക് വേണ്ടിയാണ്. അത് FM വേണമെന്നുള്ളവർക്ക് ഇതിനകത്തൊരു RC സോക്കറ്റ് കണക്ട് ചെയ്ത ആൻറ്റിനായിട്ട് ഉപയോഗിക്കാം. ഇത്രയാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ എഴുതിയണ പോലെ തന്നെ കറക്റ്റ് കൊടുത്താൽ മതി, ഇതിനകത്ത് വലിയ കൺഫ്യൂഷനൊന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആംപ്ലിഫയറിൻ്റെ പുറകിലും ഇതേപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ടാവും. അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. USB സെലക്ട് ചെയ്യാം, OX1 സെലക്ട് ചെയ്യാം, അതേപോലെ തന്നെ DVD എന്നുള്ള രീതിയിൽ പുറകിൽ 6 ഇൻപുട്ട് DVD എന്നുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ 2 ഓക്സിലറി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ DVD എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ചാനൽ 5.1 സ്വിച്ച് ചേഞ്ച് ചെയ്താൽ നമുക്ക് DVD എന്ന് കണക്ട് ആവും. അതുകൂടാതെ 2 ഓക്സിലറിയും USBയും വേറെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വോളിയം വരുന്നത് സബ്, സെൻറ്റർ, റിയർ, ഫ്രണ്ട്, ബാസും, ട്രബിള്. പിന്നെ ഒരു മാസ്റ്റർ വോളിയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഓരോ സ്പീക്കറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സബ്വൂഫറിൻ്റെ വോളിയാണ്. ഇത് സെൻട്രൽ സ്പീക്കറാണ്. സെൻട്രൽ സ്പീക്കർ ചെറുതാണ്, തൽക്കാലം കൊടുത്തിരിക്കുന്നത്. ഇത് 2 റിയറായിട്ട് കൊടുത്തിരിക്കുന്നത്, 2 സോണിയുടെ സ്പീക്കറാണ്. ഒന്ന് ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഫ്രണ്ട് സ്പീക്കറാണ്. ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ വലിയ ബോക്സും അതേപോലെ തന്നെ ഈ വലിയ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒന്ന് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എല്ലാ സ്പീക്കറിലും വോളിയം കൊടുത്തു നോക്കാം. ഫൈവ് പോയിന്റ് വൺ 2 ചാനൽ സെലക്ഷൻ സ്വിച്ചാണ് മാസ്റ്റർ വോളിയം. USB OX1, OX2 പകരം DVDയോ അല്ലെങ്കിൽ OX2 കൊടുക്കാം നമുക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്ത ആംപ്ലിഫയറിൻ്റെ ഉൾവശം അതേപോലെ തന്നെ പുറവശത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കാണും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറഞ്ഞ രീതിയിലാണ് ആംപ്ലിഫയർ ചെയ്ത്, ഇത് കുറച്ച് വാട്ട്സ് കൂടിയ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് പലർക്കും പല രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവരുടെ അടുത്ത് വലിയ ബോക്സുകളുണ്ടാവും, ചിലവരുടെ അടുത്ത് ചെറിയ 3 ഇഞ്ച് ഊഫർ വെച്ചിട്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടവർ ബോക്സിൽ കൊടുക്കാവുന്ന അത്രയും വാട്ട്സ് തന്നെ ഇതിനകത്തുണ്ട്.
പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ആ സ്പീക്കറുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ കൂടെ സ്പീക്കർ ഇല്ല, ഈ ആംപ്ലിഫയറും മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇത് നമ്മൾ തൽക്കാലം പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നു, കാരണം സ്പീക്കർ ഉൾപ്പെടെയല്ല വന്നിരിക്കുന്നത്, ആംപ്ലിഫയർ മാത്രമാണ്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്, ആംപ്ലിഫയർ മാത്രമാണ്. ഇതിൻ്റെ വില നമുക്ക് ഏകദേശം ഒരു 10 രൂപ 12 രൂപ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് വാട്സപ്പ് കൂട്ടാനും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചാനലിൻ്റെ വാട്സപ്പ് കൂട്ടാനും സാധിക്കും, അതേപോലെ തന്നെ വാട്സപ്പ് കുറയ്ക്കാനും സാധിക്കും. അതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും വില കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരു പീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു കസ്റ്റമർ വിളിച്ചു, അതിന് ആൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആംപ്ലിഫയർ ഇവിടെ റെഡി ചെയ്ത് വെക്കാറില്ല. ഇപ്പോൾ ഒരു 10 പീസ് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവ് ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനും പൈസ കുറവിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല, ഇത് നമ്മളൊരു ആംപ്ലിഫയർ ഒരാൾക്ക് വേണ്ടി ഒരു ആംപ്ലിഫയറാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനത്തെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്, ചെയ്ത് വെച്ചിട്ടില്ല. ഇതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ്, അത് റിവ്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള ആംപ്ലിഫയറുകളും കാര്യങ്ങളും അസംബ്ലിങ്ങൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.